സാജിദ്, ഒരു പൊട്ടിത്തെറി നടക്കുന്ന സാഹചര്യത്തിലാണ് അവസരം മുതലാക്കാൻ സി പി എമ്മിന്റെ ശ്രമം നടക്കുന്നത്. പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണോ സംസ്ഥാന കമ്മിറ്റി? സംസ്ഥാനം എന്ത് തീരുമാനമെടുക്കും എന്നാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ധന്യ, ഈ പി സരിനുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളെല്ലാം തന്നെ വിശദമായി ഈ ഒന്നര മണിക്കൂർ നീണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തു. ഈ ഒരൊറ്റ വിഷയത്തിന് മാത്രമായാണ് ഇന്ന് അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഇതിൽ പി സരിൻ വരികയാണെങ്കിൽ ഗുണകരമാകും എന്ന രീതിയിലാണ് ഈ പലരും പറഞ്ഞത്. പക്ഷേ ഈ സരിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ജില്ലയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ധൃതി പിടിക്കേണ്ട കാര്യം ഇല്ല എന്ന അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഇത് ബി ജെ പി ഗുണകരമാകുമോ എന്ന ആശങ്ക വെച്ച ഈ പ്രതിനിധികളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഭൂരിഭാഗം അംഗങ്ങളും എടുത്ത ഒരു നിലപാട് അത് തന്നെ സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. സംസ്ഥാന കമ്മിറ്റി എന്താണോ ഉചിതമായ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം ഈ പൂർണ്ണമായി ഈ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അംഗീകരിക്കും. അപ്പോൾ ഇനി ഉള്ളത് എം വി ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള ഈ സംസ്ഥാന നേതൃത്വമാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. അതിൽ മുഖ്യമന്ത്രി കൂടി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ാണ്. നേരത്തെ സരിനുമായി ഈ ആശയവിനിമയം നടത്തിയിരുന്നു. സരിന്റെ പ്രതിനിധികളായ ആളുകളും എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ച നടത്തിയിരുന്നു. ഇതുവരെ സരിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്, മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് സി പി എമ്മിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. തനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന ആവശ്യമാണ്. അതിന് നൽകിയിരിക്കുന്ന മറുപടി എത്രയും പെട്ടെന്ന് പറയണം. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ബി ജെ പിയും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് രംഗത്ത് ഇറങ്ങേണ്ടതുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അറിയിക്കണം എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് സരിനെ എടുത്തേ മതിയാകൂ എന്നോ സരിനെ തള്ളിക്കളയണമെന്നോ ഒരു നിലപാടില്ല. സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം പ്രതിനിധികളും ഉന്നയിച്ചത്. ശരി സാജിദ്.